പ്രായ സ്ത്രീകൾ കൂട്ടുകൂടിയാൽ എന്ത് സംഭവിക്കും? അവരെ ചിലർ തുറച്ചു നോക്കും, ചിലപ്പോൾ കമന്റ് അടിക്കും. കമ്മ്യൂണിസ്റ്റുകാർ അവരെ കുടുംബശ്രീ എന്നും കോൺഗ്രസുകാർ അവരെ ജനശ്രീ എന്നും വിളിക്കും. ചിലർ അയൽക്കൂട്ടമാണെന്ന് തെറ്റിദ്ധരിക്കും. എന്നാൽ ദുബായ് ഖിസൈസിലെ കൊക്കോറിവിയൽ കൂട്ടുകൂടിയ സ്ത്രീകൾക്ക് ഇതൊന്നുമല്ല പറയാനുള്ളത്. അവർ വിജയത്തിലേക്ക് എത്തിച്ച കൊക്കോറിവ എന്ന ഭക്ഷണശാലയെ കുറിച്ചാണ്. തട്ടമിട്ട് വളകിലക്കി കുടുംബാംഗങ്ങൾക്ക് കൊതിയൂർന്ന വിഭവങ്ങൾ വിളമ്പുന്ന ഉമ്മച്ചിമാരും പെൺമക്കളും വീടുകളിലെ അടുക്കളയിൽ നിന്ന് കൊക്കോറിവയിലെ അടുക്കളയിലേക്ക് എത്തിയതിനു പിന്നിൽ കൂട്ടായ്മയുടെ നല്ല കഥയാണുള്ളത്. പല നാടുകളിൽ നിന്നും പരദേശത്തെത്തിയ സ്ത്രീകൾ പല വേദികളിൽ കണ്ടുമുട്ടി നല്ല പരിചയമായി. അധികം വൈകാതെ തുടർച്ചയായി കണ്ടുമുട്ടുന്ന കൂട്ടായ്മകളായി. യുഎഇയിലെ വിവിധ എമിറേറ്റുകളിലെ ഫ്ളാറ്റുകളിലും വില്ലകളിലുമുള്ള അടുക്കളകളിൽ നിന്ന്, ജോലിസ്ഥലങ്ങളിൽ നിന്നും വേറിട്ട ചിന്തയുമായി അവർ മുന്നോട്ടു പോയി. അങ്ങനെ കൊക്കോറിവ യാഥാർത്ഥ്യമായി. മുപ്പത് സ്ത്രീകളും അന്നത്തേലും കൂടുതൽ ആയിട്ട് നമ്മളോട് സഹകരിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ഇതൊരു കാലി വെയർഹൗസ് മാത്രമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞ് തീർന്നപ്പോഴാണ് ഇത്രയും ഭംഗിയായിട്ട് തീർന്നത്. നാട്ടിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ മാതൃകയിൽ 30 സ്ത്രീകൾ 10,000 മുതൽ ലക്ഷക്കണക്കിന് ദിർഹം വരെ ചെലവിട്ടാണ് ദുബായ് ഖിസൈസിലുള്ള കൊക്കോറിവയിൽ ഭക്ഷണം വിളമ്പാനുള്ള സാഹചര്യം ഒരുക്കിയത്. 30 പേരിൽ നിന്ന് 10 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് സമിതി രൂപീകരിച്ചു. അവരിൽ നിന്നും കൊക്കോറിവ റെസ്റ്റോറന്റിന്റെ ദൈനംദിന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ 2 ഡയറക്ടർമാരെയും തെരഞ്ഞെടുത്തു. ഭർത്താക്കന്മാർക്ക് വേറെ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ജോലികൾ ഉണ്ടായിരിക്കാം. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക, ഹസ്ബൻഡിനെ ജോലിക്ക് പറഞ്ഞു വിടുക, അത് കഴിഞ്ഞാൽ വീട്ടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന അവരുടെ ഒരു ലൈഫിനെ ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അങ്ങനെ നമ്മളൊന്ന് ആഗ്രഹിച്ചു. അതേപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ജോലി നൽകുക എന്നുള്ളതും നമ്മുടെ ഒരു കൺസെപ്റ്റായിരുന്നു. അതിന് നമ്മൾ അതിന് വേണ്ടുന്ന അവ ചെയ്യാൻ പറ്റുന്ന മേഖലകളിലെല്ലാം തന്നെ നമ്മൾ സ്ത്രീകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തത്. ഡോക്ടർ ബഞ്ജൂസ് ഷാജഹാനും ഷക്കീല സൈനുദ്ദീനുമാണ് ഹോട്ടലിന്റെ ഡിസൈനിങ്ങും മെനുവും എന്തിന് പാത്രങ്ങൾ പോലും ശ്രദ്ധയോടെ ചിട്ടപ്പെടുത്തിയത്. മറ്റ് റെസ്റ്റോറന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളുടെ മേൽനോട്ടത്തിലുള്ള ഇവിടെ വിളമ്പാനും പെൺകുട്ടികളുണ്ട്. വീട്ടുപണിക്ക് വന്ന പ്രശ്നത്തിലായ കുട്ടികളെ വരെ കണ്ടെത്തി ഇവർ ഉപജീവന മാർഗം നൽകി. റൂമിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ജീവിതമാണ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ശരിക്കും ഒരു മാറ്റം വരുത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ഇത്രയും സ്ത്രീകളെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പം ഇനി എന്ത് നമുക്ക് ചെയ്യണം, ഇനി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളെ ഈ ഒരു കൂട്ടായ്മയുള്ള സ്ത്രീകൾക്ക് ഇനി അറിയാനുള്ളത്. റെസ്റ്റോറന്റിന്റെ ചെറിയൊരു വരുമാനം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കാനും ഈ കൂട്ടായ്മ ശ്രമിക്കുന്നു. കൂട്ടത്തിലുള്ളവരെ അത്തരം നല്ല കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കാനും കൊക്കോറിവ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷമേ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ദൈവം സഹായിച്ച് നമുക്കത് ഫസ്റ്റ് മന്തിൽ തന്നെ, അത് ഫസ്റ്റ് മന്ത് കഴിഞ്ഞ് സെക്കൻഡ് മന്ത് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇത്രയും കുടുംബങ്ങൾക്ക്, ഇത്രയും സ്ത്രീകളുടെ കൈകളിൽ നമുക്കൊരു തുക ഏൽപ്പിക്കാൻ പറ്റി. എല്ലാം കൊണ്ടും സന്തോഷമാണ്. പിന്നെ കൊക്കോറിവയുടെ ഒരു കുറച്ച് ഒരു വിഹിതം നമ്മൾ ചാരിറ്റിക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. സ്ത്രീകൾ മാത്രം എന്ന വിശേഷണം അത്ര പൂർണ്ണമായി കൊക്കോറിവയ്ക്ക് ചേരില്ല. കാരണം പുതിയ പദ്ധതിയിലേക്ക് നിക്ഷേപിക്കാൻ സാമ്പത്തികവും മാനസികവുമായ പിന്തുണ ഈ വീട്ടമ്മമാർക്ക് നൽകിയത് ഇവരുടെ ഭർത്താക്കന്മാരും സഹോദരങ്ങളുമാണ്. അതുകൊണ്ട് ഇതൊരു വലിയ കൂട്ടുകുടുംബത്തിന്റെ കൂടി നല്ല മാതൃകയായിരിക്കുന്നു.